ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമായിട്ടുള്ളത് നമ്മുടെ IRB പരീക്ഷയുടെ മാത്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കേ. 51-ാമത്തെ ചോദ്യം, 1/5 + 2/5 സ്ക്വയർ + 3/5 ക്യൂബ്. ഇത് ചെയ്യാൻ വളരെ നിസ്സാരമാണ്. ഞാൻ ദാ ഈ ചോദ്യം ദാ ബോർഡിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 1/5 നിങ്ങൾ സാധാരണഗതിയിൽ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ എടുത്ത് 5 എന്ന് എഴുതും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പോയിന്റ് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുക്കും. എന്നിട്ട് നിങ്ങൾ എഴുതും ഇതിനകത്ത് 2 തവണ അടങ്ങും. ഇത് എത്ര വരും, 10 എന്ന് വരും. ശിഷ്ടം 0 വരും. ഇങ്ങനെയല്ലേ ചെയ്യുക? അപ്പോൾ ഈ സംഭവം തന്നെയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം 0-ത്തിൽ താഴെ വരുന്ന വിലകളാണ്. എന്തായാലും ഇവന്മാരുടെ ഉത്തരങ്ങൾ 0.0.0.0 എന്ന രീതിയിലാണ് വരിക. ഇനി നിങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, 5 അടങ്ങുന്ന രീതിയിലേക്ക് ആക്കണം. 1 0 കൊടുക്കുക, അപ്പോഴത്തേക്ക് ഇത് എത്ര വരും, 5-ൻ്റെ പട്ടിക ചൊല്ലുമ്പോൾ 2 തവണ അടങ്ങും. അതായത് 0.2 ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി ഈ പറയുന്ന 2/5 സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2/25 എന്ന് എഴുതാം. ഇനി ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കുക. ദാ ഇവിടെ 25 അടങ്ങാൻ ഞാൻ ഇവിടെ 1 0 കൊടുത്താൽ കാര്യമില്ല. ശരി, ഞാൻ അപ്പം എന്ത് ചെയ്യണം, 1 0 കൂടെ കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ, 25 എന്ന് പറയുന്നതിൽ അടങ്ങുന്ന രീതി 200-ൽ അടങ്ങുന്ന രീതിയിലായിരിക്കും 25 വരിക. 20-ൽ ഒരിക്കലും 25 അടങ്ങില്ല, അതുകൊണ്ട് 1 0 കൂടെ കൊടുക്കും. ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു അധികം കൊടുത്ത 0-ന് പകരം എന്താ ഇവിടെ 1 0 കൊടുക്കണം. 25-ൻ്റെ പട്ടിക ചൊല്ലുമ്പോൾ 8 എന്ന് വരുമ്പോഴാണ് 200 വരുന്നത് നമുക്കറിയാം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം 3/5 ക്യൂബ് എന്ന് പറയുന്നത് 125 എന്ന് അറിഞ്ഞുകൂടാത്ത ആരുമില്ലല്ലോ. നിങ്ങൾക്കറിയാം ഇവിടെ എന്തായാലും 30 കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല, 30 കൊടുത്താൽ അടങ്ങില്ല 120. ശരിയല്ലേ? 125 30-നകത്തോട്ട് കയറത്തില്ലല്ലോ. 30-ഉം 125 ആയിട്ട് നോക്കുമ്പോൾ 30 എന്ന് പറയുന്നത് 125-നേക്കാൾ ചെറുതാണ്. ഇനി എന്ത് ചെയ്യണം, അതുകൊണ്ട് 1 0 കൂടെ കൊടുക്കണം. അധികം 1 0 കൂടി കൊടുത്തു എങ്കിൽ ഇവിടെ 1 0 കൂടെ കൊടുക്കുക. 125-ന്റെ ഇരട്ടി 250 ആണെന്നറിയാം. 250-നകത്ത് നിന്ന് ഒരു 50-ൻ്റെ കൂടുതലുണ്ട്. നിങ്ങൾ ആ 50-ൻ്റെ കൂടുതൽ മറക്ക്, വേണ്ട. ഇവിടെ എന്ത് ചെയ്താൽ മാത്രം മതി, ആ 2 തവണ അടങ്ങുന്നതിനെ മാത്രം ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി സ്ഥാനങ്ങൾ എണ്ണിയാൽ മാത്രം മതി. എങ്ങനെ എണ്ണൂടാ, ഇതാ നോക്കോ, ഇവിടെ 2 സ്ഥാനങ്ങൾ വരുന്നത് ആരൊക്കെ ഉണ്ടോ നോക്കുക. ഇവിടെയും ഉണ്ട് 2 സ്ഥാനം, ഇവിടെയും ഉണ്ട് 2 സ്ഥാനം. അപ്പൊ 8-ഉം 2-ഉം എത്ര വരും, 10. അതിന്റെ 0 കൊടുത്തു. ഇനി അവിടെ ഒരു 1 ശിഷ്ടമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 1-ാം സ്ഥാനത്തിലേക്ക് പോകണം. 1-ാം സ്ഥാനത്ത് ഇവിടെ ആരൊക്കെ ഉണ്ട്, 2 ഉണ്ട്, ഇവിടെ 0, ഇവിടെ 0. കൂട്ടിയാലെല്ലാം 2 എന്ന് തന്നെ വരും. നേരത്തെ അധികം വന്നൊരു ശിഷ്ടമുണ്ടല്ലോ, ആ ശിഷ്ടം അതിന്റെ കൂടെ ഇട്, അപ്പൊ 3 എന്ന് വരും. ഇതിന്റെ ഫ്രണ്ടിൽ ഇനി എന്തേ ഉള്ളു വരാൻ, 0.2 എന്നേ വരാനുള്ളൂ. ഇനി ഓപ്ഷനുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 4-ാമതൊരാളും കൂടെ ചേർത്ത് കാണാം. നിങ്ങൾ ഇനി ആ ഓപ്ഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കേ. ആ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 0.30-ൽ തുടങ്ങുന്ന വേറെ ആൾക്കാർ ആരും അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്കറിയാം ആ സി എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ, 0.304. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര വരും, 0.304 എന്ന് വരും. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത നമ്മുടെ 2-ാമത്തെ ചോദ്യം, ആകെ നിങ്ങൾ ആ ഒരു ചെയ്യുന്ന രീതി മാത്രം ഒന്ന് വശമാക്കിയാൽ മാത്രം മതി. അപ്പോൾ അത് എങ്ങനെയാണ് 0.എന്ന് എഴുതേണ്ടതെന്ന് അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കേ. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് എന്താണ്, ഒരു സമാന്തര ശ്രേണിയുണ്ട്, അതിൻ്റെ 1-ാം പദം എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നത്, 1-ാം പദം എന്ന് പറയുന്നത് 25 ആണ്. അതുപോലെ തന്നെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 10 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 20 പദങ്ങളുടെ തുക വേണം. എന്തിൻ്റെ, 20 പദത്തിൻ്റെ തുക വേണം. എത്രണ്ട തുക, 20 പദത്തിൻ്റെ തുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ചോദ്യം പറയുന്നത്, വ്യക്തമായിട്ട് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എടാ, ഈ ചോദ്യത്തിനകത്ത് എ എന്ന് പറയുന്നതാണ് ആദ്യ പദം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ് എന്ന് നിങ്ങൾക്കറിയാം. 20 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എന്നിന് പകരമായിട്ട് നിങ്ങൾ 20 കൊടുക്കണം എന്ന് ഓർക്കുക. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ അടുത്തതായി ഓർക്കേണ്ട ഒരു സാധനം, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, n/2a + n-1 × d എന്ന് പറയുന്നതാണ്. എന്തെന്ന് പറയുന്നത്, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തുക കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. 1-ാം പദവും 20-ാം പദവും അറിയാമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു, n/2 × ഫസ്റ്റ് പദം + ലാസ്റ്റ് പദം എന്നിട്ട് കൊടുത്താലും ഉത്തരം കിട്ടിയേനെ. നിലവിൽ ഈ പറയുന്നതായ 1-ാം പദം മാത്രമേ തന്നിട്ടുള്ളൂ. 8-ാം പദം കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് 8-ാം പദവും കൂടെ ചേർത്ത് ഈ ഇക്വേഷൻ വെച്ച് തന്നെ കണ്ടങ്ങ് പിടിക്കുന്നതാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിനി കാര്യങ്ങളിലേക്ക് പോവാം. എന്താടാ കാര്യങ്ങളെന്ന് നോക്കേ. ഇവിടെ എത്ര പദങ്ങളുടെ തുക വേണം, 20 പദങ്ങളുടെ തുകയാണ്. അതായത് n എന്ന് പറയുന്നത് ആരാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്, 20. ഇവിടെ 20 / 2 എന്ന് വരും. n ഇനി ദാ ഇവിടെ 20 എന്ന് കൊടുക്കേണ്ടി വരില്ലേ.
എന്താണ് രണ്ട്, അതായത് 20/2 എന്ന് പറയുന്നത് 10. ആ 10 പത്തായിട്ട് ഞാൻ കൊടുത്തു. ഇനി 2a, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 2a × a എന്ന് പറഞ്ഞാൽ 25, 25 × 2 എത്ര വരൂട, 50 വരും. ഇനി n − 1, 20 തുകകളാ, 20 സംഖ്യകളുടെ തുകയാണ് വേണ്ടത്. അപ്പൊ എൻ എന്ന് പറയുന്നത് 20 ആണെന്ന് ഓൾറെഡി അറിയാം. എന്നിൽ നിന്ന് പോയാൽ എത്ര വരൂട, 19. ഇനി നമുക്കറിയാം d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്, അത് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, 10 ആണ്. ഇനി 19 × 10 എന്ന് പറഞ്ഞാൽ അത് 190 വരും. 190ഉം 50ഉം കൂടെ വരുമ്പോൾ എത്ര വരും, 19 × 5 = 24, 240 വരും. 240 × 10 എന്ന് പറഞ്ഞാൽ എത്ര വരും, 2400. ഞാൻ ഈ മനക്കണക്ക് പോലെ ഓരോ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാത്ത നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തിത്തരുന്നില്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ, മാക്സിമം സ്റ്റെപ്പുകൾ കുറച്ചുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വിദ്യ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കേ, അവിടെ 150 മീറ്റർ നീളമുള്ളതായ ഒരു പാലം, പാലത്തിൻ്റെ നീളം എത്രയാണ്, സോറി 150 മീറ്റർ നീളമുള്ള തീവണ്ടിയാണ് അല്ലേ, 150 മീറ്റർ നീളമുള്ളതായ ഒരു തീവണ്ടി അവിടെ തന്നിട്ടുണ്ട്. ആ തീവണ്ടി മണിക്കൂറിൽ എത്ര വേഗതയിലാണ് പോകുന്നത്, 90 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്, അല്ലെങ്കിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ തീവണ്ടി എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം, 200 മീറ്റർ നീളമുള്ള പാലം കടക്കണം, അതിന് എന്ത് സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചോദ്യം പിടികിട്ടി, ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതാണ് ഞാൻ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, 150 മീറ്റർ നീളമാണ് ആർക്കുള്ളത്, തീവണ്ടിക്കുള്ളത്. ഇനി 200 മീറ്റർ ആണ് പാലത്തിന്റെ നീളം എന്ന് പറയുന്നത്. വേഗത എത്രയാണ് ട്രെയിനിന്റെ, 90 കിലോമീറ്റർ പെർ അവർ. ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലത്തിന്റെ നീളവും ട്രെയിനിന്റെ നീളവും മീറ്ററുകളിലും ഈ പറയുന്നതായ വേഗത എന്ന് പറയുന്നത് ഏതിലുമാണ് തന്നിരിക്കുന്നത്, കിലോമീറ്റർ പെർ അവറിലുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ നേരെ ഉത്തരത്തിനകത്തേക്കൊന്ന് പോയ ഓപ്ഷൻസിനകത്തേക്ക്, ഓപ്ഷനുകളെല്ലാം തന്നെ തന്നിരിക്കുന്നത് സെക്കൻഡുകളിലാണ്, ശരിയല്ലേ, 12, 13, 15, 14 എന്നിങ്ങനെ സെക്കൻഡുകളാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന കിലോമീറ്റർ പെർ അവറിലല്ല അപ്പൊ നിങ്ങൾ എന്തിനെ ഇട്ട് കൊടുക്കേണ്ടത്, വേഗത ഇട്ട് കൊടുക്കേണ്ടത്, പകരം ഏത് യൂണിറ്റിലേക്ക് മാറ്റണം, ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ, 5/18 കൊണ്ട് ഗുണിക്കണം. എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ നിലവിൽ വേഗത എന്ന് പറയുന്നത് എത്രയാണെന്നാ തന്നിരിക്കുന്നത്, കിലോമീറ്റർ പെർ അവറിൽ 90 എന്നാ തന്നിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഗുണിക്കണം. അവിടെ 18 എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 18 പട്ടിക പറയുമ്പോൾ 90 എന്ന് പറയുന്നത് വെട്ടാൻ പറ്റും 5 കൊണ്ട്. 5×5 = 25 എന്ന് വരും. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് ശരിക്കും ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത്. അതായത് 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 25 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ്. ശരിയല്ലേ, ആ കാര്യം കിട്ടി. ഇനി ട്രെയിൻ കടക്കുന്നതായ സമയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളതാ ഈ ഇക്വേഷൻ അറിയണം. എന്താ, വേഗതയുടെ ഇക്വേഷൻ അറിയണം. വേഗത എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയം എന്നാണ് പറയാറ്. ശരിയല്ലേ, നമുക്ക് വേണ്ടത് ഇവിടെ എന്താണ്, സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനെ എങ്ങനെ നിങ്ങൾ മാറ്റി എഴുതണം, സമയം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് ആർക്ക്, ദൂരം ഭാഗം വേഗത എന്ന രീതിയിൽ എഴുതണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ ട്രെയിനുകളുടെ ചോദ്യം വരുമ്പോൾ പാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവണ്ടി സഞ്ചരിക്കുന്ന കാര്യം പറയുമ്പോൾ ദൂരം എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്നറിയാവോ, ട്രെയിനിൻ്റെ നീളത്തിനോടൊപ്പം വേണം പാലത്തിൻ്റെ നീളം കൂട്ടാൻ, അതായത് 200ഉം 150ഉം. അതിൻ്റെ വേഗത എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, / 25. 200ൻ്റെ കൂടെ 100 കൂട്ടുമ്പോൾ എത്ര വരൂട, 300, 50 കൂട്ടുമ്പോൾ 350. 25 എന്ന് പറയുന്നത് നമുക്ക് കണക്ക് കൂട്ടാം, 100 ആണെങ്കിൽ എത്ര വട്ടം, 350 ആ വരുന്നത്. മനക്കണക്ക് കൂട്ടണം കേട്ടോ, മനക്കണക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ 8 തവണയായി, 150 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം എത്ര തവണ വരൂട, 6 തവണ വരും. 8×6 = 14, അതായത് ഉത്തരം എത്രയാണ്, 14 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, മനക്കണക്കിൽ കൂട്ടണം സാധനം, എത്ര സെക്കൻഡ് വരും, 14 സെക്കൻഡ് വരും. എന്താടാ, ഒന്നുമില്ല, ഞാൻ ചെയ്തത് വളരെ നിസ്സാരമാണ്, എനിക്ക് അറിയാവുന്ന രീതിയിൽ കണക്കിനെ മാറ്റി. ഞാൻ 25 എന്ന് പറയുന്നത് 200ൽ എത്ര തവണ, 8, 150ൽ എത്ര തവണ, 6, ഇത് രണ്ടും കൂടെ കൂട്ടിയാലും മതി ഉത്തരത്തിലേക്ക് വരാൻ, അത് 14 സെക്കൻഡ്. വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സംഗതി എന്താന്ന് പിടികിട്ടിയില്ലേ, എങ്ങനെയാണ് ആ ചോദ്യം ചെയ്യേണ്ടതെന്ന് പിടികിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കേ, ഒരു ത്രികോണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ ത്രികോണത്തിനകത്ത് കോണുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറയുന്നു. ആ കോണുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അംശബന്ധം പറയുന്നുണ്ട്, 1:3 ശ്രദ്ധിച്ചോണേ, 3:3 എത്രയെന്നാ തന്നിരിക്കുന്നത്, 5 എന്നാ തന്നിരിക്കുന്നത്. എങ്കിൽ ഈ പറയുന്ന ത്രികോണത്തിലെ ഏറ്റവും വലിയ കോണ് എന്തായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഞാൻ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് 1:3:5. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ത്രികോണം എടുത്താൽ ആ ത്രികോണത്തിനകത്ത് എത്ര കോണുകളുണ്ട്, 3 കോണുകളുണ്ട്. ഈ പറയുന്ന 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രിയാണ്. അതായത് ഈ പറയുന്ന 1, 3, 5 എന്നിവ ഓരോന്നും ഓരോ കോണുകളാണ് എന്ന് പരിഗണിച്ചാൽ 1+3+5 എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിട്ട് നമുക്ക് പരിഗണിക്കാം, 180 തുല്യമായിട്ട് പരിഗണിക്കാം. അതായത് 9 എന്ന് പറയുന്നത് 180 തുല്യമായിട്ട് പരിഗണിക്കാം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കോണിന്റെ മൂല്യം എത്രയാ, 5. 9 180 എന്ന് എഴുതാമെങ്കിൽ 5 6 എന്ന് എഴുതാം, എക്സ് എന്ന് വിളിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും, എക്സ് എന്ന് പറയുന്നത് സമം 180. 5 ഉം 180 ഉം ആയിട്ടാണ് ഗുണിക്കേണ്ടത്. 5 × 180, എക്സിന്റെ കൂടെ ഗുണിച്ചവൻ ആരാണോ അവനെ കൊണ്ടുവന്ന് ഭാഗിക്കണം, അതാരാണ്, 9. ഇതിന്റെ ഉത്തരം അപ്പൊ എത്ര വരും, ഇവിടെ നോക്കേ, വെട്ടിച്ചെറുതാക്കുക, 9 വെച്ച് ഇവനെ വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും, 20. 20 × 5 എത്രയാണ്, 100 ഡിഗ്രി. സംഭവം പിടികിട്ടിയോ? അതായത് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ കോണം എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ, 100 ഡിഗ്രി. സംഭവം മനസ്സിലായോ? അവിടെ അല്ലാത്ത ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സ് ഒക്കെ ഇട്ട് ചെയ്യാറുണ്ട്. അതായത് x+3x+5x = 180 എന്ന് ചെയ്യും. എന്നിട്ട് ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ 9x എന്ന് പറയുന്നത് 180 എന്ന് പറയും, എക്സ് എന്ന് പറയുന്നത് 20 എന്ന് പറയും. എന്നിട്ട് ഈ പറയുന്ന 5 അടുത്ത് കൊണ്ടുവന്ന് ഈ എക്സ് കൊണ്ട് ഗുണിക്കും, 5 ഉം x ഉം കൂടെ 5x ആണ് അവിടുത്തെ കോണെന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വരും, ഇവിടെ 5 × എത്ര വരും, 20 എന്ന് പറയുന്നത് 100 എന്ന് വരും. രണ്ടായാലും ഉത്തരം ഒന്ന് തന്നെ. ഏറ്റവും എളുപ്പം ഞാൻ ഈ പറഞ്ഞ ആദ്യ മെത്തേഡ് ചെയ്യാനാണ്. കാര്യം എന്താ, ഈ 1, 3, 5 കൂട്ടിയാൽ 9 വരുമെന്ന് അറിയാം. ഇത് മനക്കണക്കാ, വിട്ടേക്കാ. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പേപ്പറിനകത്തേക്ക് കൊടുക്കും, എന്താ മതി, എഴുതിയാ മതി. ഇത്രയും കാര്യം കൊണ്ട് പരിപാടിയും കഴിയും, ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയും ചെയ്യാം, രണ്ട് വഴിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ചെയ്തോളൂ, വളരെ നിസ്സാര സമയം കൊണ്ട് രണ്ട് ചോദ്യങ്ങളും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കേടാ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എടാ ഒരു ത്രികോണം, ഒരു ചതുര ആകൃതിയിലുള്ള ഒരു കട്ടയുണ്ട് കയ്യിൽ. എന്തുണ്ട്, ഒരു ചതുര ആകൃതിയിലുള്ള ഒരു കട്ടയുണ്ട്. എന്താണ്, ചതുര ആകൃതിയിലുള്ള കട്ടയാണെന്നാണ് പറയുക, ശരിയല്ലേ? എടാ ഈ ചതുര ആകൃതിയിലുള്ള കട്ടയ്ക്ക് എന്തുണ്ട്, 25 സെന്റിമീറ്റർ എന്തുണ്ട്, നീളം ഉണ്ട്. അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്, 10 സെന്റിമീറ്റർ എന്തുണ്ട്, 10 സെന്റിമീറ്റർ ഉയരമുണ്ട്, ശരിയല്ലേ? അതുപോലെ ഇനി എന്തുണ്ട്, 4 സെന്റിമീറ്റർ എന്തുണ്ട് എന്നാണ് പറയുന്നത്. ഉയരം 4 സെന്റിമീറ്റർ ആണ് അല്ലെ, ഉയരം 4 സെന്റിമീറ്റർ എന്നാണ് പറയുക. പിന്നെ അവിടെ ആ 10 സെന്റിമീറ്റർ ആരാ, വീതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ വീതി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. ഞാൻ ഇതിനെ എന്ത് ചെയ്തു, ഉരുക്കി. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സമചതുര കട്ട ഉണ്ടാക്കി. സമചതുര കട്ടയുടെ പ്രത്യേകത അവിടേക്ക് ഇനി നമുക്ക് വരണം. ഇടാണ്ടേ, 25 സെന്റിമീറ്റർ എന്ന് പറയുന്ന അത്രയും നീളമുള്ളതായ ഒരു ചതുരക്കട്ട, 10 സെന്റിമീറ്റർ വീതിയുള്ള ചതുരക്കട്ട, 4 സെന്റിമീറ്റർ ഉയരം. അതായത് ഒരൊറ്റ ചതുരക്കട്ട തന്നെയാണ് ഇത്, 25 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 4 സെന്റിമീറ്റർ ഉയരവും ഉള്ളതായ ഒരു ചതുരക്കട്ട. ഈ ചതുരക്കട്ടയ്ക്കകത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിനെ ഉരുക്കിയിട്ട് ഒരു സമചതുരക്കട്ട ഉണ്ടാക്കി. സമചതുരക്കട്ടയുടെ പ്രത്യേകത എന്താ, എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ വശവും തുല്യമാണ്, എല്ലാ വശവും എന്താണ്, തുല്യം, ശരിയല്ലേ? സമചതുരക്കട്ടയുടെ പ്രത്യേകതയാണ് എന്ത്, എല്ലാ വശവും തുല്യം, അല്ലെങ്കിൽ ക്യൂബ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, അവനാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ, ഈ പറയുന്ന ചതുരക്കട്ടയില്ലേ, ഏത് ചതുരക്കട്ട, ആദ്യം പറയുന്ന ചതുരക്കട്ടയില്ലേ, ഈ ചതുരക്കട്ടയുടെ വ്യാപ്തവും ഈ പറയുന്ന സമചതുരക്കട്ടയുടെ വ്യാപ്തവും എന്താണടാ, തുല്യമാണ്. അതായത് ഒരു ഒരു ചില്ലി പോലും കുറയാത്ത രീതിയിൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്, തുല്യമാകുന്ന രീതിയിൽ ഒന്നിനെ ഉരുക്കി മറ്റൊന്നാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സമചതുരക്കട്ടയുടെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാം, 25 × 10 × എത്ര വരും, 4, നീളം ഗുണം ഉയരം ഗുണം വീതി, ഇതാണ് അവിടുത്തെ വ്യാപ്തം. സമം ഈ പറയുന്ന സമചതുരക്കട്ട, അവിടെ എന്താ, നീളമായാലും വീതിയായാലും ഉയരമായാലും എന്താണ്, സമമല്ലേ. അതുകൊണ്ട് നമുക്കിതിനെ ചുരുക്കി എന്തെഴുതാം, A³ എന്നെഴുതാം. ഇനി ഇതിനെ ഒന്ന് ഗുണിച്ചു നോക്കേ, 25 × 4 100, 100 × 10 എന്ന് പറയുമ്പോൾ 1000. 1000 = A³ ആണ്. ആരുടെ ക്യൂബാണടാ 1000,
പത്തിൻ്റെ ക്യൂബാണ് 1000, അതായത് ഒരു വശം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഒരു വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഒരു വശം എന്ന് പറയുന്നത് എത്രയാ? 10 സെൻറ്റിമീറ്റർ. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. ഇവിടെ ഈ ചോദ്യത്തിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനകത്ത് ഏതാണ്ട് ഈ സ്ക്വയർ വന്നിരിക്കുന്ന മേഖല കണ്ടോ, ഈ സ്ക്വയർ വന്നിരിക്കുന്ന മേഖല കണ്ടോ, അതായത് ഈ 4 അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ പവർ ആയിട്ട് വരുന്ന എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ, ഏതാണ്ട് ഇവിടെയും ദാണ്ട് ഇവിടെയും. ഇരട്ട സംഖ്യകളാണ് -1 പവർ വരുന്നതെങ്കിൽ അവയുടെ ഉത്തരം 1. ഒറ്റ സംഖ്യകൾ വരുന്ന എവിടൊക്കെയാ? അതാണ്ട് ഇവിടെ വരുന്നുണ്ട്, അതാണ്ട് അതാ ഇവിടെയും വരുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ അവിടെ -1 എന്ന് തന്നെ ഉത്തരം വരും, ശരിയല്ലേ? അപ്പം ഞാൻ ഒരിക്കൽ കൂടെ ദാ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം ഞാൻ ബോർഡിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ദാ നോക്കിക്കോ, ഞാൻ പറഞ്ഞു -1 എന്ന് പറയുന്നവൻ്റെ സ്ക്വയർ എടുത്താൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? 1 എന്ന് തന്നെ കിട്ടും, പോസിറ്റീവ് സംഖ്യ കിട്ടും. -1 എന്ന് പറയുന്ന ആളുടെ ക്യൂബ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? -1 എന്നേ കിട്ടുള്ളൂ. കാര്യം ഇവിടെ ഒറ്റ സംഖ്യയാണെങ്കിൽ -1 പുറത്തു വരുമെന്ന് പഠിച്ചു വെക്കുക. -1 എന്ന് പറയുന്ന ആളുടെ പവർ 4 ഇരട്ട സംഖ്യയാണെങ്കിൽ എന്തായിരിക്കും? പവർ എപ്പോഴും ഇരട്ട സംഖ്യയാണെങ്കിൽ ഉത്തരം 1. ഇനി -1 എന്ന് പറയുന്ന ആളുടെ പവർ 5, അതൊരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇത് -1 എന്ന് വരും. ഇതിനെ ഇത്രയും കൂടെ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 1 ഈ -1 കൂടെ 0, ഈ 1 ദാ ഈ -1 കൂടെ എന്താവും? 0. അതായത് ചോദ്യത്തിൻ്റെ ഉത്തരം 0, ശരിയല്ലേ? എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ 0 എന്നല്ലേ വരണ്ടേ? ശരി, ആ ഒരു കാര്യം പിടികിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. അടുത്ത ചോദ്യവും ഇതേപോലെ തന്നെ പറയുന്ന ഒരു കിടിലൻ ചോദ്യമാണ്. അത് വായിച്ചു നോക്കേ. എയും ബിയും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? എയും ബിയും കൂടി കൂട്ടുമ്പോൾ 28 എന്ന് കിട്ടുന്നു. അതുപോലെ ബിയും സിയും തങ്ങളിൽ കൂട്ടുന്നു, കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു? ബിയും സിയുമാണ് കൂട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 എന്ന് കിട്ടുന്നു. അടുത്തത് സിയും എയുമാണ് കൂട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 32 എന്ന് കിട്ടുന്നു. എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ ഇതാണ്ട് താ ഇവിടേക്ക് നോക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താ ഇവിടെ മൊത്തം ഈ ഇക്വേഷനുകളെ മൊത്തത്തിൽ ഞാൻ കൂട്ടിയെന്നിരിക്കട്ടെ. ഇവിടെ മൊത്തം എത്ര എകൾ ഉണ്ടെന്നൊക്കെ, 2 എകളുണ്ട് കണ്ടോ. എത്ര ബികൾ ഉണ്ടെന്നൊക്കെ, ഏതാണ്ട് 2 ബികളുണ്ട് കേട്ടോ. എത്ര സികൾ ഉണ്ടെന്നൊക്കെ, 2 സികളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനെ മൊത്തത്തിൽ അങ്ങ് കൂട്ടുക. അപ്പം എങ്ങനെ വരുവിട? എല്ലാം ഈ 2 എണ്ണം വീതമുണ്ട്. അതുകൊണ്ട് എയും ബിയും സിയും കൂട്ടുന്നതിൻ്റെ ഇരട്ടി എന്ന വണ്ണം വരും കൂട്ടിയാൽ. കൂട്ടി നോക്ക്, 28 40 68 68 3 90 കൂട്ടുമ്പോൾ ഇതെത്ര വരും? 100, ശരിയല്ലേ? എങ്കിൽ 100 പകുതി, അതാണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത്. അതെത്രയാടാ? 50, ശരിയല്ലേ? ശരിയല്ലേ? 50 പേര്. വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിച്ചൊരു ചോദ്യമല്ലേ. അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് February 2020 ആ ചോദ്യം ശ്രദ്ധിച്ചോണം. ഈ ചോദ്യം ചിലർക്കെങ്കിലും തെറ്റും. എടാ, 2020 February 5 എന്ന് പറയുന്നത് മുതൽ അതേ വർഷത്തിലെ 2020 March 5 വരെ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയല്ലേ. എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കൂ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. 2020 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയറാണ്, ഒരു അതിവർഷമാണ്, ശരിയല്ലേ? ആയ കാരണം കൊണ്ട് ആ വർഷത്തിലെ ഫെബ്രുവരിയിൽ മൊത്തം എത്ര ദിവസങ്ങൾ ഉണ്ടാവും? 29 ദിവസം ഉണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന February 5 തുടങ്ങി ഈ പറയുന്ന March 5 മൊത്തം എത്ര ദിവസങ്ങളുണ്ട്? 29 ദിവസങ്ങൾ ഉണ്ടാവും, ശരിയല്ലേ? പക്ഷേ ഉത്തരം തെറ്റാണ്. നിങ്ങൾ പറയും 29 മാർക്ക് ചെയ്ത് വെക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, February 5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 5 ഉൾപ്പെടുത്തണം എന്നാണെങ്കിൽ 29 കൂടെ 1 കൂടെ കൂട്ടിയാൽ 30 ദിവസങ്ങൾ. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ അതിന് എത്ര വരും ഉത്തരം? 30 എന്ന് വരും. അതാണ് അതിൻ്റെ ഉത്തരം. ഇങ്ങനെ വേണം ചെയ്യാൻ. മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ദിവസത്തെക്കുറിച്ചാണോ പരാമർശം വരുന്നത് ആ ദിവസത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കൂട്ടാൻ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത്. 111 ആദ്യം, അടുത്തത് 121, അടുത്തത് എത്രയാടാ? 132. അടുത്തത് എത്രയാടാ? 143. അടുത്തത് എത്രയാടാ? 154. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് സംഭവം എന്നുള്ളത്, ശരിയല്ലേ? ഇവിടെ ഈ പറയുന്ന ആദ്യത്തെ 111 നിന്ന് 121 എത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ 10 എന്ന് പറയുന്ന സംഖ്യയുടെ വ്യത്യാസമുണ്ട്. ബാക്കി എല്ലായിടത്തും 11 വ്യത്യാസമുണ്ട്, ശരിയല്ലേ?
അതായത് ഇതിലെ തെറ്റാര ഈ ഒന്നാമത്തെ സംഖ്യ തന്നെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 111 ആയിരിക്കും കേട്ടോ. കാര്യം 111 തെറ്റാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. 111 അല്ല ഇവിടെ വരേണ്ടത്, പിന്നെ എന്തായിരുന്നു വരേണ്ടത്? 110 ആയിരുന്നു വരേണ്ടത്. ശരിയാണോ? 110 ആയിരുന്നു വരേണ്ടത്, അതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം നോക്കണം. ഒരു ക്ലോക്കിനകത്ത് സമയം തന്നിരിക്കുന്നു. എത്ര മണി? 2 മണി. എത്ര മണി? 2 മണി. അപ്പോൾ 2 മണിയാണ് ക്ലോക്കിലെ സമയമെങ്കിൽ അവിടുത്തെ കോണളവ് എന്ത് എന്നാണ് ചോദ്യം. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. അവിടെ എങ്ങനെയാടാ കോണളവ് കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ 12 എന്ന സംഖ്യ, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് 2. അവിടെ നിങ്ങൾ നോക്കണം, മണിക്കൂർ സൂചി ആരുടെ നേർക്കാണ്? 12 നേർക്കും. മിനിറ്റ് സൂചി ആരുടെ നേർക്കാണ്? 2 നേർക്കും. ഇനി നമുക്കറിയാം ക്ലോക്കിനകത്ത് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 സംഖ്യകൾക്കിടയിലെ കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതായത് 360 ഡിഗ്രിയാണ് മൊത്തത്തിൽ. ഈ മൊത്തത്തിൽ വരുന്ന 360 ഡിഗ്രിയെ 12 കഷണങ്ങളായി വിഭജിക്കുമ്പോൾ അടുത്തടുത്ത് വരുന്ന 2 സംഖ്യകൾക്കിടയിൽ 30 ആണെങ്കിൽ ഇവിടെ 1നും 2നും ഇടയിലും 12നും 1നും ഇടയിലും 30 30 ഡിഗ്രി വീതം വരും. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 60 ഡിഗ്രി ആയിരിക്കും. 2 മണിയാകും മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചതായ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല 10 ചോദ്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ആവശ്യമുണ്ട് എന്നാണെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളൊക്കെ ചെയ്യണം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.